മേ എന്നടാ എവിടെ പോയ മേ ഹോസ്പിറ്റലിൽ വന്നോളെ ഞാൻ പൊക്കി തമ്മേന ആ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന രാജഗിരി വന്നതാ എന്താണ് വിശേഷം അമ്മ അത്യസന്റെ നിലയിൽ അടിപൊളി മഴയും നല്ല കാറ്റ്. ഞങ്ങളിപ്പം ആലുവയിലാണ് കേട്ടോ അല്ലേ, ഞങ്ങൾ ആലുവയിൽ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൽ വന്നാണ് കേട്ടോ. ആരും പേടിക്കണ്ട, ജസ്റ്റ് അമ്മയുടെ പല്ലൊന്ന് കാണിക്കാൻ വന്നതാണ് കേട്ടോ. പല്ലിവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അമ്മേ, നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലുള്ള നമ്മുടെ ഡോക്ടർ ജഗൻ ജോസഫ് തലിയത്ത് ആണോ, ജഗൻ ജോസഫ് ഡോക്ടറിനെ കാണാൻ വന്നതാണ് കേട്ടോ. ഞങ്ങൾ എല്ലാരും പല്ല് കാണിക്കുന്ന അവിടെ കേട്ടോ. റെഗുലർ റൊട്ടീൻ വന്നാട്ടോ, എങ്ങനെ എല്ലാം കഴിഞ്ഞോ? ഇനി അടുത്ത ആഴ്ച പറ്റിയ ഒരു ദിവസം പറഞ്ഞടാ. ഓക്കെ, പല്ലിന്റെ ഇടക്ക് എന്ത് പറ്റി എന്ത് പറ്റിയതാണോ അല്ലേ, അത് നേരത്തെ അടച്ചു വിട്ടിരുന്ന സംഭവം എന്തോ എന്തോ എന്താ പറയാ, കുറെ നാള് കഴിയുമ്പോ അത് ഇതായി പോകും അല്ലേ. അത് അഴുക്കൊക്കെ കേറി അങ്ങ് കറുത്തു പോയതായിരുന്നു ക്ലീൻ ആകാതെ. ക്ലീൻ ചിരിച്ചേ, ഓ പാൽപ്പുഞ്ചിരി പാൽപ്പുഞ്ചിരി, അടിപൊളിയായില്ലേ, അടിപൊളിയായി. സൂപ്പർ ആയിട്ട് ഇരിക്കട്ടോ, സൂപ്പർ ആയിട്ട് ഇരിക്കും, അടിപൊളിയാക്കി. ശകലം കൂടെ ചെയ്യാനുണ്ട്, അത് അടുത്ത ആഴ്ച ചെയ്യൂട്ടോ. ശരി, ഒന്ന് രണ്ട് പല്ലും കൂടെ ചെയ്യാനുള്ളതാണ് ആ പരിപാടി കഴിഞ്ഞോട്ടെ. ഞാനും അമ്മയും കൂടെ ഇന്ന് ഉച്ചയായപ്പത്തേക്കും ഇവിടെ വന്നു, അപ്പൊ മണിക്ക് വന്ന ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു കേട്ടോ. ഇനി തിരിച്ചങ്ങള് ഓണത്തെ വേയാണേ. നല്ല മഴ, നല്ല മഴ കാണിച്ചു തരാം കേട്ടോ. അത് നോക്കി, നല്ല മഴയാണ് കേട്ടോ. പോണ അടിക്ക് തൊഴുപുഴ മഴ ഉണ്ടാവാ, മഴ അവരെ വിളിച്ചു കേട്ടോ. ഒത്തിരി നാളായി നമ്മുടെ അവിടെ ഒക്കെ നല്ലൊരു മഴ പെയ്തിട്ട്, ചെറുതായി ഇന്നലെ ഒരു മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നേരം ഇല്ലായിരുന്നത്. എന്നെ ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന സമയത്ത് നീ എങ്ങോട്ടാ മുങ്ങിയത്? ഞാൻ ചെറുതായിട്ട് അമ്മയെ കയറ്റി വിട്ടേണ്ടി ഞാൻ കൊച്ചു വരെ പോയമ്മ. ആണോ, കൊച്ചു വരെ പോയ. കൊച്ചിയില് എന്തിനാ പറയാ, നമ്മുടെ ചാച്ചന് എപ്പോഴും എന്താ പറയാ, ചാച്ചന് പോണം വേണ്ടിട്ടില്ല. അങ്ങനെയാടാ, എപ്പോഴും പൊട്ട പോണേ കിട്ടുള്ളൂ. അങ്ങനെ ചാച്ചന് നല്ലത് കിട്ടിക്കഴിഞ്ഞാ ഒന്നേ ഞാൻ കൊണ്ടുപോകില്ല, അയിമ കൊണ്ടുപോകും. ഞങ്ങൾ ആരെയും ചാച്ചന് നല്ല ഫോൺ, നീയൊക്കെ നല്ലൊരു ഫോൺ കൊടുക്കുക, അതൊക്കെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി വന്ന് ഞാനും മേടിച്ചു വന്ന് അയിമിനും മേടിച്ചു. ഞങ്ങൾ അങ്ങനെ മാറി മാറി കൊണ്ടുപോകും. ചാച്ചന് അങ്ങനെ നിർബന്ധം ഒന്നുമില്ല. പഴയ ഫോണ് ഓർമാൻഡ് ഇട്ട് കൊണ്ടുനടക്കുന്ന ഫോൺ അതൊക്കെ ഭയങ്കര, അതാ ചാച്ചന് എപ്പോഴും കൊണ്ടുനടക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ചാച്ചൻ ഉപയോഗിക്കുന്നത് ഞാൻ പണ്ട് ഉപയോഗിച്ചിരിക്കാൻ, ഞാൻ മൂന്നോ നാലോ കൊല്ലം ഉപയോഗിച്ച ഫോണാണ് ഇപ്പൊ ചാച്ചൻ ഉപയോഗിക്കുന്നത്. ഐഫോണിന്റെ ഒരു വേർഷൻ ആണ് അത്. ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ഒക്കെ പോയാൽ നിന്നുപോകും, ഡിസ്പ്ലേ അത്ര ഒരു ശരിയായിട്ടല്ലാട്ടോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. എന്തായാലും മാറാറായി, സർവീസും കേട്ട് കാര്യമൊന്നും ഇല്ലാട്ടോ. അപ്പൊ ഞാൻ എന്താണേലും ചാച്ചന് ഇതൊരു ഫോൺ നോക്കാൻ വേണ്ടി പോയായിരുന്നു അവിടെ മേനകയില്. ആ അത്യാവശ്യം നല്ല കുഴപ്പമില്ല, അതൊരു ഫോൺ കിട്ടിയാട്ടോ. നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ചാച്ചൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ചാച്ചൻ അറിയില്ല കേട്ടോ, നമ്മള് അപ്പം എന്നെ രണ്ടു പ്രാവശ്യം അമ്മ അവിടെ ഇത് ചെയ്തോ പ്രൊസീജിയർ ചെയ്തോണ്ടിപ്പോ എന്നെ വിളിച്ചായിരുന്നേ. കാരണം ഞാന് എറണാകുളത്തിന് ടോളി കയറി, ടോളി കയറി കഴിഞ്ഞപ്പോ ചാച്ചനവിടെ മെസ്സേജ് വന്നു. ഞാൻ നീ എന്തിനാ ടോളി കൂടെ കയറി പോയെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചാണ്. ഞാൻ നനച്ചപ്പോ വേറെ എന്തൊക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എന്താണേലും ഞാന് നമ്മുടെ മേനകയിലൊക്കെ ഒന്ന് പോയി ചാച്ചനൊരു ഫോൺ നോക്കിയതാണ് കേട്ടോ. ഞാനൊരു ഫോൺ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മേടിച്ചിട്ടുണ്ട്. ചാച്ചൻ ഇപ്രാവശ്യം ഐഫോൺ വേണ്ടെന്ന് പറഞ്ഞേക്കും. ഐഫോൺ വേണ്ടെന്ന് ഐഫോൺ ഉപയോഗിച്ച കൊറേ നാളെ ഐഫോൺ ഉപയോഗിക്കുന്നു. അതെ, പക്ഷെ ചാച്ചൻ ഇപ്പൊ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി അതൊന്ന് മാറി നോക്കണമെന്നും പറഞ്ഞായിരിക്കും. ചാച്ചനോട് പല പ്രാവശ്യം നമ്മള് വേറെ ഫോൺ മേടിക്കാന്നൊക്കെ ചാച്ചനെ കൊണ്ട് പോയി പറയണോ. പക്ഷെ ചാച്ചൻ ജന്മം ചെയ്ത സമ്മതിക്കില്ല. ചാച്ചനെ കൊണ്ട് പോയ ചാച്ചൻ മേടിക്കാൻ സമ്മതിക്കില്ല. ചാച്ചന് പഴയതും മതി, ചാച്ചൻ എന്നേരം ഉള്ളത് മതി, ആ എന്നാ മേടിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചൻ ഇല്ലാത്തപ്പോ ഞാൻ മേടിക്കാൻ കാരണം അമ്മേ. നല്ലൊരു ഫോൺ മേടിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം. അമ്മ എടുത്ത് നോക്കുന്നുണ്ട്, വണ്ടി ഇരിപ്പുണ്ട്, സാധനം ഇരിപ്പുണ്ട്, സസ്പെൻസ് ആയിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഏതായാലും ഫോണിന്റെ വേയാണ്. മഴ നോക്കി എന്നെ രസം, സൂപ്പർ മഴ കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്ത് പോവാണ് ശരിക്കും. നല്ല തണുപ്പും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് കേട്ടോ. ഞങ്ങളെ ഒത്തിരി താമസിക്കുന്നില്ല, നേരെ പോകുന്നതിന് ഒരു മഴ കാണാൻ കൊതിച്ചിരിക്കും. അവരെ വിളിച്ചു ചോദിക്കാം മഴ ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചാലേ. അത് ശരിയാടാ. ഞങ്ങള് വന്നോണ്ടിരിക്കും, അവിടെ ഭയങ്കര മഴയായിട്ടോ. അവിടെ മഴയുണ്ടോ? അതെ അതെ, ഞങ്ങള് മഴയൊക്കെ ഉണ്ട്, ആസ്വദിച്ചു വരുന്നേ. ഞങ്ങൾക്ക് കൊടേ എന്തിനാ വണ്ടി വരുന്നേ? അല്ല 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 അല്ല, മഴയുണ്ടോ അവിടെ? ആണോ? ഭയങ്കര ചൂടല്ലേ? അതെ 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 അതെ.
കഴിഞ്ഞു 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 വണ്ടി പകുതി വെള്ളത്തിൽ കൂടെ തുഴഞ്ഞ പോകുന്നത് എഞ്ചിന്റെ അകത്ത് വെള്ളം കയറാൻ നോക്കണോ? അതെ, നല്ല മഴയാ, സന്തോഷമാവൂലെന്ന് പറഞ്ഞു വഴി മുഴുവൻ വെള്ളമാന്ന് പറഞ്ഞോ? അതെ അമ്മേ, എന്നാ അവിടെ മഴയില്ല, ശാക്കെല്ലാം മഴയില്ല, പുഴുങ്ങിട്ടിരിക്കാൻ പാടില്ല, കറണ്ടും പോയെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ഇവിടെ നല്ല മഴയുണ്ട്, ഞങ്ങൾ ഏതായാലും മഴയൊക്കെ കണ്ടങ്ങനെ പോവാണേ. ദേ ഇവിടെ മരമൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ റോഡില്, നല്ല ഇടിയും പെട്ടുന്നുണ്ട് കേട്ടോ, ആകാശത്ത് നല്ല ഇടിയും പെട്ടുന്നുണ്ട്. ഭയങ്കര മഴയായി പോയല്ലോ, മാലുവയിലൊക്കെ ഭയങ്കര മഴയാട്ടോ. അപ്പം തൊഴിലേക്ക് എന്നാണോ മഴ പെയ്യാത്തത്? നമുക്ക് ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ ദൂരങ്ങളുള്ള നാളെ പെയ്യായിരിക്കും. ശരിയാ, ഇന്ന് ഒരു മഴ മൂടലൊക്കെ ആയിരുന്നു കേട്ടോ. അതെ അതെ അതെ, ഇവിടെ നമ്മള് മൂവാറ്റുപുഴ എത്താറായി കേട്ടോ. അന്നേരം നമ്മളെ കൈ കാണിച്ചു നിർത്തി. എന്നാടാ കേട്ടാ നിന്റെ വോട്ടൊന്ന് കടിച്ചേ. സംഭവം വയ്യാത്രക്കാർക്ക് നോമ്പ് തുറക്കാം. സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷം കേട്ടോ. അമ്മേ എന്നാ കിട്ടിയത്? സത്യം പറയാം കേട്ടോ, നന്നായിട്ട് ദാഹിച്ചിച്ചിരി വെള്ളം കിട്ടിയായിരുന്നേന്ന് ആലോചിച്ചിരുന്ന ഇപ്പോട്ടോ കിട്ടിയത്. അതെ, നല്ല കാര്യം, എല്ലാരും കണ്ടുപിടിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ. സത്യം, നോമ്പ് തുറക്കണ സമയം പള്ളിയുടെ ഏതാ പള്ളി സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ. മൂവാറ്റുപുഴ അടുക്കാറായി, മണ്ണൂര് കഴിഞ്ഞപ്പം ഉള്ളൊരു പള്ളിയാണ് കേട്ടോ. മണ്ണൂര് ആണ് മൂവാറ്റുപുഴ അടുത്ത് മണ്ണൂര് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ആ ഈ പള്ളിയായിരിക്കും അമ്മ മിക്കവാറും, ഇവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയായിരിക്കും കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് ഏതാമേ? പേഴക്കാപ്പള്ളി. പേഴക്കാപ്പള്ളി, പേഴക്കാപ്പള്ളി, ആ മൂവാറ്റുപുഴ. പേഴക്കാപ്പള്ളി എത്തിയപ്പോഴത്തേക്കും നമുക്കിവിടെ എന്താ നോമ്പ് തുറക്കുന്നവർക്കും അല്ലാതെ വഴി കൂടെ പോകുന്നവർക്കും അവര് ഇതുപോലെ സ്നാക്സ് വന്നല്ലേ, വെള്ളവും സ്നാക്സും, ഒരു കുപ്പി വെള്ളമുണ്ട്, സ്നാക്സ് ഉണ്ട്. അത് ഞങ്ങൾ എന്താ തുറന്നു നോക്കിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങള് രാവിലെ നോയമ്പാണ് കേട്ടോ ഈ പരിപാടി. ഞാൻ എറണാകുളമൊക്കെ പോയി കറങ്ങിയോണ്ട് ഞാനൊന്നും കഴിച്ചില്ല, അമ്മ രാവിലെ തൊട്ട് അവിടെ കയറിയോണ്ട് അമ്മയും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും അവർക്ക് താങ്ക്സ് കേട്ടോ. ഞങ്ങള് പറഞ്ഞു ഞങ്ങള് നോമ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവരൊരു കുഴപ്പമില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തന്നാട്ടോ. അമ്മ സ്നാക്സിനകത്ത് എന്നാ സ്നാക്സ് ഉള്ളത് നോക്കി, തണ്ണിമത്തങ്ങയും എല്ലാരും സഹായിച്ച് ഒരു വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരമൊക്കെ കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ സഹായം. ഞാൻ ഇച്ചിരി വെള്ളം കിട്ടിയായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് നീ ഇടയ്ക്ക് അങ്ങോട്ട് ഇടയ്ക്ക് കറങ്ങാൻ പോയി, പിന്നെ എനിക്കാണ് ഒന്നും മേടിക്കൂല, മേടിച്ചു കഴിച്ചൂല, പല്ലിന്റെ കാര്യം ആയതുകൊണ്ട് ഉടനെ ഒന്നും കഴിക്കത്തൂലോ. ഞങ്ങളൊക്കെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറി കേട്ടോ, ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി, ഫുഡൊക്കെ കഴിക്കാൻ തൊട്ട് കയറിയാണല്ലേ. ചെന്നാലും കറണ്ടൊന്നും ഇല്ലെന്നാ പറഞ്ഞേ, അവരവിടെ ഭയങ്കര പിള്ളേരെയൊക്കെ ഇപ്പൊ കണ്ടില്ലാത്തത് ഭയങ്കര ബഹളമാണെന്നൊക്കെ പറഞ്ഞേ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് മേടിച്ചോണ്ട് പോവാം. അമ്മ പറഞ്ഞു ഫുഡ്, ഞാനിപ്പോ അതുപോലെ നിയറസ്റ്റ്, ഞാനൊരു ചില്ലി പൊറോട്ട. അവർക്ക് നിമിഷയ്ക്ക് മസാല ദോശ ഇഷ്ടമാണ്, നമുക്ക് മസാല ദോശ മേടിച്ചോണ്ട് പോവാം. ചാച്ചിന് പ്ലെയിൻ ദോശ മതിയായിരിക്കും. എന്റെ ചില്ലി പൊറോട്ട വന്നു കേട്ടോ. അതെ അതെ, നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ അല്ലല്ലോ. അത് തമിഴ്നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ലേ, അത് അവിടുത്തെ പ്രത്യേകത. ചില്ലി ചിക്കൻ പോലെ ആയി പോയി കേട്ടോ, എന്തായാലും കഴിക്കാലേ. അതെ അതെ, എന്റെ വന്നുമില്ല കേട്ടോ. ഞാൻ അമ്മയുടെ നെയ്റോസ്റ്റ് എത്തില്ല അമ്മേ. അതെ അതെ, കഴിച്ചിരിക്കും. കൊള്ളാം, കണ്ടിട്ട് സൂപ്പറാടാ. ഞങ്ങളെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ, അവർക്കുള്ള പാഴ്സലും മേടിച്ചേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം മേടിച്ചാൽ കാണിച്ചു കൊടുത്തേ. വത്സൻ എന്നാണ് ഇവിടെ പറയണേ, ഇലയട. നമ്മൾ ഇലയട എന്ന് പറയല്ലേ, ഇലയട ഇലയട. ഇതിനകത്ത് അവലും ഒക്കെ ഉണ്ട്, അവല് പ്രത്യേക ഒരു സാധനം. നമ്മുടെ ഇലയട പോലെ തന്നെ ഇരിക്കും, കുറച്ച് തിക്കായിട്ടല്ലേ. അടിപൊളി സാധനം, ചാച്ചിന് ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലേ. അമ്മേ നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. കറണ്ട് വന്നു, ഇത്രയും നേരം കറണ്ട് ഇല്ലാതെ ഞങ്ങളുടെ വണ്ടി കേറി അവിടെ പാർക്ക് ചെയ്തപ്പോ കറണ്ട് വന്നില്ലേടി. ഞങ്ങള് വന്നൊരു 10 മിനിറ്റ് ഇല്ലേ, 10 മിനിറ്റ് അമ്മ ചിരിച്ച നമ്മുടെ പല്ലൊക്കെ ശരിയാക്കി ഒന്ന് കാണിച്ചില്ലേ. പല്ലൊക്കെ ശരിയായിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിന്റെ അവിടെ ഒക്കെ ചെറിയൊരു എന്താ പറയാ, ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ ഡോക്ടർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു.
പുതിയതായിട്ട് അടച്ചു വിട്ടല്ലേ. പിന്നെ വേറെ വിശേഷം? പിന്നെ വേറൊരു വിശേഷം ഉണ്ടോ? നിന്റെ കൈ കാണിച്ച്. എന്റെ കൈ ഞാൻ ബ്ലഡ് കൊടുത്തു കേട്ടോ. അവിടെ ഞാൻ അവിടെ ചെന്ന് വരുന്ന കഴിഞ്ഞപ്പം ഒരു അനൗൺസ്മെന്റ് എന്നാന്നറിയോ, ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് രക്തദാനം മഹാദാനം എന്നൊക്കെ പറഞ്ഞ ഒരു അനൗൺസ് ചെയ്തു കേട്ടോ. അത് കേട്ട് ഞാൻ ഒന്നും നോക്കില്ല, നേരെ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത്. ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എന്റെ എ ബി പോസിറ്റീവ് അമ്മ, എ ബി പോസിറ്റീവ് ബ്ലഡ് ആണ് കേട്ടോ. അത് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്ലഡ് ആണ്, എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഉപയോഗിക്കാം. നെഗറ്റീവ് അല്ലാത്ത എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും അത് ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ ബ്ലഡും ഡൊണേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അല്ലേ അമ്മേ? അതെ അതെ, നമ്മൾ പോയ കാര്യങ്ങളെല്ലാം നടന്നു. പിന്നെ നമ്മൾ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്താലോ അമ്മേ? മൈൻഡ് അപ്പ് ചെയ്യാം. ചാച്ചൻ എന്ത്? ചാച്ചനെ കണ്ടില്ലല്ലോ. ചാച്ചനെ കാണിക്കാൻ മറന്നു കേട്ടോ. ചാച്ച എന്നോട് വിശേഷം? മുറ്റത്ത് നിൽക്കാറുണ്ട് അല്ലേ? കറണ്ട് പോയല്ലേ ചാച്ച? അതെല്ലേ, ഓക്കെ. ആ ഞങ്ങളപ്പം പോയ കാര്യങ്ങളൊക്കെ ശരിക്കും നടന്നു എന്ന് പറയാറുണ്ട് ചാച്ച. ഞങ്ങൾ വന്നത് ഭാഗ്യമുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞോണ്ടല്ലേ വന്നേ? അതാ ഞാനും പറഞ്ഞ ഐശ്വര്യമുള്ളവരും വന്നപ്പോ കറണ്ട് പോയത്. അതെ, പിന്നെ ഞങ്ങളുണ്ടല്ലോ അമ്മയ്ക്ക് ഒരു ഫോണിന്റെ കവർ മേടിച്ചു കേട്ടോ. അമ്മയ്ക്ക് ഒരു സൂപ്പർ, അമ്മ കുറെ നാളായിട്ട് ഫോണിന്റെ കവർ വേണമെന്ന് പറഞ്ഞോണ്ട്. അതെ, ഫോൺ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ചായിരുന്നു. പിന്നെ അതിനൊരു കവർ ഇല്ലായിരുന്നു കേട്ടോ. അതെ അതെ, അന്ന് നമുക്ക് കവർ വാങ്ങിക്കാൻ പറ്റിയില്ല. ഇല്ല, ഇവര് വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞു, പക്ഷെ ഇവർക്ക് കൊണ്ടുവരാൻ കൊണ്ടുവന്നില്ല. ഇവര് മറന്നു പോവോ, സമയം കിട്ടാത്തതുകൊണ്ട് ഇവര് കൊണ്ടുവന്നില്ല. അതെ, അതുകൊണ്ട് ഞങ്ങളൊരു സൂപ്പർ കവർ മേടിച്ചു കേട്ടോ. അടിപൊളി കവർ അല്ലേ? നല്ല കവറ, നല്ല കവറ. പിന്നെ ഞങ്ങളൊരു ചെറിയൊരു ബജ്ജി കൂടെ മേടിച്ചു കേട്ടോ. ബജ്ജി മുളക്, ബജ്ജി മുളക്, ബജ്ജി മുളക്. അതവിടുത്തെ നമ്മുടെ കൊലാനി മേടിച്ചോളാം. കൊലാനിയിലെ താത്താടെ, അതല്ലേ അതിന് ഇഷ്ടം? താത്താടെ കടയിൽ നിന്ന്? അതല്ല, താത്തിന് വേറൊരു കടയുണ്ട്, അതിനിപ്പുറം ആ കടയിലെ അച്ഛന് ഇഷ്ടം. ആ കടയിലെ അച്ഛന് ഇഷ്ടം. എങ്ങനെയുണ്ടാച്ചാ ബജ്ജി? എങ്ങനെയുണ്ടാച്ചാ? ചാച്ചന്റെ ഫോൺ, ഇപ്പഴത്തെ ഫോൺ കാണിച്ചു തരാം. ഇപ്പഴത്തെ ഫോൺ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതിന് പിന്നെ ഈ ഫോൺ കാണിച്ചു തരാം, പുതിയ ഫോണാണ്. A34 സാംസങ് A34. ഞങ്ങൾക്ക് അവിടെ കവറും പൗച്ചും എൻ്റെ ഗ്ലാസിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറൊക്കെ ഒട്ടിച്ചാണ് അവർ തന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അടിപൊളി ഫോൺ. ചാച്ച ഇഷ്ടപ്പെടും? ഇഷ്ടപ്പെട്ടു ഒക്കെ ചെയ്തു. ചാച്ചൻ്റെ ഒരു ഫോണില്ല, എനിക്ക് പഴയ മതിയായിരുന്നു. കണ്ടോ ഇതാണ് പ്രശ്നം, പഴയത് മതിയായിരുന്നു. എങ്ങനെയുണ്ട് ചാച്ചാ സാംസങ് വേണമെന്ന് പറഞ്ഞില്ലേ? പ്രശ്നം ഞങ്ങൾ സാംസങ് മേടിച്ചു. പിന്നെ ചോരുമ്പോലൊന്നും മേടിക്കാൻ കഴിഞ്ഞു. അതെ, എങ്ങനെയുണ്ട് ചാ? സൂപ്പർ അല്ലേ? ഫോണൊക്കെ സൂപ്പറാ. എങ്ങനെയുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി ചാച്ച, തട്ടിക്ക്. ആ തട്ടൊന്നുമില്ല. ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് ആദ്യം നോക്കണം. എല്ലാം ഉണ്ടല്ലേ, ഇഷ്ടപ്പെട്ടാ ചാ? ആ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. സൂപ്പർ അല്ലേ? പക്ഷെ ഇപ്പൊ അത്യാവശ്യം ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഓ, ചാച്ചന് ഫോണൊന്ന് കാണിച്ചു, ഞാൻ ഇപ്പൊ കാണിച്ചില്ല. സെക്കൻഡ് ഇതാട്ടോ ചാച്ചന്റെ ഇപ്പോഴത്തെ ഫോണ്. ഇതിന്റെ പകുതി സ്ഥലത്ത് ടച്ച് വർക്ക് ചെയ്യില്ല കേട്ടോ. ഇല്ല ചാ, ഞെക്കുമ്പോഴത്തേക്കും ഇവിടെ ചില സ്ഥലത്ത് ടച്ച് വർക്ക് ചെയ്യും. ചില സമയത്ത് കേട്ടോ, അത് ചില സമയത്ത് അത് ഓഫ് ആയി പോകൂടാ, നിന്ന് പോകും. കൊറേ നേരം കഴിഞ്ഞാൽ തന്നെ ഓണ പോകും. ഓഹോ ഹോ ഹോ, അതല്ലേ? എന്നാണ് ചിലപ്പോ വിളിച്ചോണ്ടിരിക്കുമ്പോ, ചിലപ്പോ എന്നെ വേണ്ടായിരുന്നു അവര് ഒരാഴ്ച എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചോണ്ട് കൊടുക്കാനോ പറഞ്ഞത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, പുതിയ ഫോണാണോ? അങ്ങനെ പുതിയ ഫോൺ ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം മുപ്പത്തി ഞാൻ മേടിച്ചത്. ഒന്ന് ആപ്പിളിന്റെ ഒരെണ്ണം പുതിയത്, അന്ന് ഏറ്റവും കൂടിയായിരുന്നു 1,000 രൂപ. കോശ ഇത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഇത്. ഞാൻ ആപ്പിൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. സന്തോഷമല്ലേ? വളരെ സന്തോഷമായി. താങ്ക് യു. നിമിഷ നിനക്ക് മേടിച്ചോണ്ട് നല്ല മസാല ദോശയും കൊത്തുപൊറോട്ട. എന്നാണേലും നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. നമുക്ക് വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്താലോ. ഞങ്ങൾ ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അമ്മ ചാടി പറയാൻ തുടങ്ങി. ചാച്ച ഞങ്ങളിത് ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ചാച്ച ഫോണൊക്കെ ഒന്ന് ഉപയോഗിച്ച് പഠിക്കുക എങ്ങനെയുണ്ട്. സാംസങ് ഉപയോഗിച്ചിട്ട് കുറെ നാളായില്ലേ? അതെ, എല്ലാം പഠിപ്പിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഉണ്ട് എല്ലാവരും നമുക്ക് അടുത്ത് വീഡിയോ കാണിച്ചു കൊടുക്കാം കേട്ടോ, ഫോണിന്റെ ഫീച്ചേഴ്സ് എല്ലാം അല്ലേ? അപ്പൊ അതെ, ഞങ്ങള് ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നാളെ ഞങ്ങളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കില്ലമ്മ. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ അമ്മ നിമിഷ ചാച്ച.